നമസ്കാരം, ന്യൂസ് സെറ്റ് വണ്ണിലേക്ക് സ്വാഗതം. ഞാൻ രഞ്ജിത് രാമേന്ദ്രൻ. ആദ്യം പ്രധാന വാർത്തകൾ. മുല്ലപ്പെരിയാർ ഉന്നതാധികാര സമിതിയിൽ കേരളത്തിന് നേട്ടം. ഭൂചലനങ്ങൾ കൊണ്ട് അണക്കെട്ടിനുണ്ടായ ബലക്ഷയം വിശദീകരിക്കാൻ അവസരം നൽകും. തമിഴ്നാടും നിലപാട് അറിയിക്കണം. കേരളം അണക്കെട്ട് തകർക്കാൻ ശ്രമിക്കുന്നുവെന്ന് വൈക്കോ. എജിയെ മുഖ്യമന്ത്രി കൈവിട്ടു. ഹൈക്കോടതിയിലെ വാദം ഫലപ്രദമായില്ല. ഡാമിലുള്ള ഭൂചലന ഭീഷണിയെക്കുറിച്ച് അറിയിക്കാത്തത് വീഴ്ചയെന്ന് മുഖ്യമന്ത്രി കെ പി സി സി യോഗത്തിൽ. എ ജി ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഹാജരാകേണ്ടെന്ന് സർക്കാർ. നിയമസഭയിൽ വിളിച്ചു വരുത്തണമെന്ന് കോടിയേരി. മുല്ലപ്പെരിയാർ വിഷയത്തിൽ കെ എം മാണിയുടെയും ബി ജെ ജോസഫിന്റെയും ഉപവാസം തുടരുന്നു. മുഖ്യമന്ത്രിയെ ധിക്കരിച്ചുള്ള ഉപവാസത്തോടെ മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്തം നഷ്ടമായെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. ഉപവാസമല്ല, പ്രാർത്ഥനായജ്ഞമെന്ന് മന്ത്രിമാർ. ഇടപ്പള്ളി മണ്ണൂത്തി ദേശീയപാതയിലെ ടോൾ പിരിവ് നിർത്തിവെക്കാൻ കളക്ടറുടെ ഉത്തരവ്. നടപടി ജനകീയ പ്രക്ഷോഭത്തെ തുടർന്ന്. സ്വീഡനിലേക്ക് നാട് കടത്തുന്നത് തടയാൻ ജൂലിയൻ അസാഞ്ചെയുടെ അവസാന ശ്രമം. ലണ്ടൻ ഹൈക്കോടതിയിൽ വിക്കിലീക്സ് സ്ഥാപകൻ നൽകിയ ഹർജി ഇന്ന് പരിഗണിക്കും. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് മൂന്നാം ഏകദിനം ഇന്ന് അഹമ്മദാബാദിൽ. ജയിച്ചാൽ ഇന്ത്യയ്ക്ക് പരമ്പര. വിശദമായ വാർത്തകളിലേക്ക്. ഭൂചലനങ്ങൾ കൊണ്ട് മുല്ലപ്പെരിയാർ അണക്കെട്ടിനുണ്ടായ ബലക്ഷയം വിശദീകരിക്കാൻ കേരളത്തിന് അവസരം നൽകാൻ ഉന്നതാധികാര സമിതി തീരുമാനിച്ചു. ഇതേക്കുറിച്ച് തമിഴ്നാടും നിലപാട് അറിയിക്കണം. വിശദാംശങ്ങളുമായി ദിജു ശിവദാസ് ചേരുന്നു. ദിജു, ഇത് കേരളത്തിന്റെ വിജയമായി കണക്കാക്കാമോ? എന്നാണ് കേരളത്തിന് അവസരം ലഭിക്കുക? രഞ്ജിത്ത്, കേരളത്തിന്റെ ആവശ്യമായിരുന്നു. ഉന്നതാധികാര സമിതിയിൽ ഹാജരായി അടുത്തിടെ ഉണ്ടായ ഭൂചലനങ്ങൾ കൊണ്ട് അണക്കെട്ടിനുണ്ടായ ബലക്ഷയം വിശദീകരിക്കാൻ അഭിഭാഷകർക്ക് അവസരം നൽകണം എന്നുള്ളത്. ഇതിനുവേണ്ടി ഒരു അപേക്ഷയും കേരളം ഉന്നതാധികാര സമിതിയിൽ സമർപ്പിച്ചിരുന്നു. യഥാർത്ഥത്തിൽ കഴിഞ്ഞ മാസം തന്നെ രണ്ട് സംസ്ഥാനങ്ങളുടെയും വാദം പൂർത്തിയാക്കി. ഇനി സമിതിയുടെ ആന്തരിക യോഗം മാത്രം ചേർന്ന് സുപ്രീംകോടതിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചാൽ മതിയെന്നായിരുന്നു സമിതി തീരുമാനിച്ചിരുന്നത്. പക്ഷേ ഇന്ന് കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും ഓരോ അഭിഭാഷകരെ വീതം സമിതിയിൽ ഹാജരാകാനും ഇക്കാര്യം പറയാനും അനുവദിച്ചു. അതിനുശേഷമാണ് ഒരിക്കൽ കൂടി രണ്ട് സംസ്ഥാനങ്ങളുടെയും വാദം കേൾക്കാൻ സമിതി തീരുമാനിച്ചിരിക്കുന്നത്. ഇന്നിപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്ന യോഗത്തിൽ അടുത്ത യോഗത്തിന്റെ സമിതി സിറ്റിംഗിന്റെ തീയതി തീരുമാനിക്കും. ഈ തീയതിയിൽ രണ്ട് സംസ്ഥാനങ്ങൾക്കും ഹാജരാകാനും അതുപോലെ തന്നെ അടുത്തിടെ മുല്ലപ്പെരിയാറിന്റെ മേഖലയിലുണ്ടായ ഭൂകമ്പം കൊണ്ട് അണക്കെട്ടിന് എത്രത്തോളം ബലക്ഷയമുണ്ടായി എന്ന് കേരളത്തിന്റെ വാദങ്ങൾ, അതിനുള്ള തമിഴ്നാടിന്റെ മറുപടി, ഇവ നിരത്താനും അവസരം ലഭിക്കും. അതോടൊപ്പം തന്നെ ഇക്കാര്യത്തിൽ തമിഴ്നാടിനോട് രേഖാമൂലം മറുപടി നൽകാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം റൂർക്കി ഐ ഐ ടിയിലെ വിദഗ്ധരെ സാക്ഷികളാക്കണം എന്ന കേരളത്തിന്റെ ആവശ്യവും ഇന്നിപ്പോൾ സമിതി പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. എ ജിയെ മുഖ്യമന്ത്രി കൈവിട്ടു. ഹൈക്കോടതിയിലെ വാദം ഫലപ്രദമായില്ലെന്നും ഡാമിലുള്ള ഭൂചലന ഭീഷണിയെക്കുറിച്ച് ഹൈക്കോടതിയെ അറിയിക്കുന്നതിൽ വീഴ്ച പറ്റിയെന്നും മുഖ്യമന്ത്രി കെ പി സി സി യോഗത്തിൽ പറഞ്ഞു. എ ജി രാജിവെക്കണമെന്ന് കെ പി സി സി യോഗത്തിൽ ആവശ്യമുയർന്നു. വിശദാംശങ്ങളുമായി എസ് ലല്ലു ചേരുന്നു. ലല്ലു, ഹൈക്കോടതിയിലെ എ ജിയുടെ വാദങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയുന്ന രീതിയിലാണോ മുഖ്യമന്ത്രി ഇന്ന് കെ പി സി സി യോഗത്തിൽ പ്രതികരിച്ചത്? രഞ്ജിത്ത്, മുല്ലപ്പെരിയാർ വിഷയം ചർച്ച ചെയ്യാനാണ് ഇന്ന് കെ പി സി സി നിർവാഹക സമിതി യോഗം രാവിലെ 10 മണിക്ക് ആരംഭിച്ചത്. ഈ യോഗത്തിലാണ് മുഖ്യമന്ത്രി എ ജിയുടെ നിലപാടുകളെ നിരാകരിച്ചത്. അദ്ദേഹം ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലം സർക്കാർ നിലപാട് തന്നെയായിരുന്നു എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. എന്നാൽ ഓപ്പൺ കോർട്ടിൽ ഭൂചലനം കൊണ്ട് ഡാമിനുണ്ടാകുന്ന ബലക്ഷയങ്ങൾ, അതുപോലെ തന്നെ ജലനിരപ്പ് ഉയർന്ന ഡാം തകരും തുടങ്ങിയ കാര്യങ്ങൾ ഹൈക്കോടതിയെ ധരിപ്പിക്കുന്നതിൽ എ ജി പരാജയപ്പെട്ടു എന്നാണ് മുഖ്യമന്ത്രി യോഗത്തിൽ പറഞ്ഞത്. തീർച്ചയായും എ ജിയെ തള്ളി പറഞ്ഞുകൊണ്ടുള്ള ഒരു നിലപാട് തന്നെയാണ് മുഖ്യമന്ത്രി യോഗത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. എ ജി രാജിവെച്ചൊഴിയണമെന്ന കെ പി സി സി യോഗത്തിൽ ആവശ്യമുയർന്നിരിക്കുന്നു. എ ജിയോട് രാജിവെച്ച് പുറത്തുപോകാൻ പറയണമെന്ന് ആവശ്യപ്പെട്ടത് പി ജെ കുര്യൻ എം പിയാണ്. മറ്റൊരു പ്രധാന കാര്യം, മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേരള കോൺഗ്രസ് സമരത്തിൻ്റെ നേതൃത്വം നടക്കുന്ന സമരത്തിനെതിരെ കോൺഗ്രസ് വക്താവ് എം എം കൃഷ്ണൻ എന്ന യോഗത്തിൽ സംസാരിച്ചിരിക്കുന്നു. ഒറ്റതിരിഞ്ഞുള്ള സമരം ശരിയല്ല. ഇക്കാര്യം കോൺഗ്രസ് തന്നെ യു ഡി എഫ് യോഗത്തിൽ ഇത് കേരള കോൺഗ്രസ് എമ്മിനെ ധരിപ്പിക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. യോഗം തുടരുകയാണ്. നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് മുല്ലപ്പെരിയാർ പ്രശ്നത്തിൽ ജലനിരപ്പ് 120 അടി ആക്കി നിജപ്പെടുത്തണമെന്നും അതുപോലെ തന്നെ പുതിയ ഡാം കെട്ടാൻ അനുമതി നൽകണമെന്നും ആവശ്യപ്പെട്ടുന്ന പ്രമേയം കെ പി സി സി യോഗം പാസാക്കുമെന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. രഞ്ജിത്ത്, തന്നില്ലല്ലോ. മുല്ലപ്പെരിയാർ പ്രശ്നത്തിൽ മന്ത്രി പി ജെ ജോസഫ് ദില്ലിയിലെ ബിർള ഹൌസിൽ ഉപവാസം തുടങ്ങി. രാവിലെ 10 മണിക്ക് തുടങ്ങിയ ഉപവാസം വൈകിട്ട് 4 മണിക്ക് അവസാനിക്കും. ബിർള ഹൌസിലേക്ക് മാധ്യമപ്രവർത്തകർക്ക് പ്രവേശനമില്ല. മുല്ലപ്പെരിയാറിൽ സി ഐ എസ് എഫിനെ നിയോഗിക്കണമെന്ന ജയലളിതയുടെ ആവശ്യം അനിവാര്യമെങ്കിൽ പരിഗണിക്കാമെന്ന് മന്ത്രി പി ജോസഫ് ഉപവാസം തുടങ്ങുന്നതിന് മുൻപ് മാധ്യമങ്ങളോട് പറഞ്ഞു. തമിഴ്നാട് ഇത്രയും അപകടം ഉണ്ടായിട്ട് അവരൊന്നും ചെയ്യാതിരിക്കുന്നു.
ജലനിരപ്പ് താത്താൻ അനുവദിച്ചുകൂടെ? അവർക്ക് വെള്ളം തുടർച്ചയായിട്ട് കിട്ടുകയും ചെയ്യും. ജലനിരപ്പ് താത്താൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ ഐ എ ഫയൽ ചെയ്യുകയാണ്. അത് അവരാവശ്യപ്പെട്ടത്. അല്ലാതെ തന്നെ സംസ്ഥാന ഗവൺമെന്റിന് അത് ചെയ്യാനുള്ള എല്ലാ കഴിവും ഉണ്ട്. ചെയ്യും തീർച്ചയായിട്ടും. ഇല്ലില്ല, അല്ല ആവശ്യമെന്ന് കണ്ടാൽ അതും ഉപയോഗിക്കും. മുല്ലപ്പെരിയാർ പ്രശ്നവുമായി ബന്ധപ്പെട്ട റവന്യൂ മന്ത്രി കെ എം മാണിയുടെ ഉപവാസവും തുടരുകയാണ്. ചപ്പാത്തിലാണ് മാണി ഉപവാസം ഇരിക്കുന്നത്. രാവിലെ 10 മണിയോടെ സമരപന്തലിലെത്തിയ മാണി ഉപവാസം അനുഷ്ഠിക്കുന്ന എം പിമാർക്ക് അഭിവാദ്യം അർപ്പിച്ചു. വൈകിട്ട് 5 മണി വരെയാണ് മാണിയുടെ ഉപവാസം. മുല്ലപ്പെരിയാറിൽ എന്തെങ്കിലും സംഭവിച്ചാൽ ആ ദുരന്തം മനുഷ്യനിർമ്മിതമായിരിക്കുമെന്ന് മന്ത്രി കെ എം മാണി പറഞ്ഞു. സമ്മർദ്ദത്തിലൂടെ തമിഴ്നാടിനെ ചർച്ചയ്ക്ക് നിർബന്ധിതരാക്കുമെന്നും കെ എം മാണി വ്യക്തമാക്കി. ഒരു സ്ഥിതി വിശേഷത്തിൽ വെറുതെ ഇരിക്കുവാൻ മന്ത്രിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാറിയിരിക്കുവാൻ എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല, എന്റെ മനസ്സാക്ഷി അനുവദിക്കുന്നില്ല. അതിനുവേണ്ടിയാണ് ഈ പ്രാർത്ഥനാ യജ്ഞം. ആ പരിവർത്തനം ആരംഭിക്കേണ്ടത് തമിഴ്നാട്ടിൽ നിന്നാണ്. ചപ്പാത്തിൽ നിന്ന് വിശദാംശങ്ങളുമായി കിഷോർ കുമാർ ചേരുന്നു. കിഷോർ, ഉപവാസ സമരം എങ്ങനെ പുരോഗമിക്കുന്നു? മാണിക്കൊപ്പം ആരൊക്കെ നിരാഹാരം അനുഷ്ഠിക്കുന്നുണ്ട്? ക്ഷമിക്കണം, ഉപവാസം അനുഷ്ഠിക്കുന്നുണ്ട്. രഞ്ജിത്ത്, ഉപവാസ സമരം ഇപ്പോൾ ഏതാണ്ട് പകുതി പിന്നിട്ടിരിക്കുന്നു എന്ന് നമുക്ക് പറയാം. രാവിലെ 9 മണിക്ക് ആരംഭിക്കേണ്ടിയിരുന്ന ഈ ഉപവാസ സമരം കെ മാണി അതിനെ വിശേഷിപ്പിക്കുന്നത് പ്രാർത്ഥനാ യജ്ഞം എന്നാണ്. അത് വൈകിട്ട് 4 മണി വരെ നീണ്ടു നിൽക്കും എന്നാണ് നമുക്ക് ഇപ്പോൾ ഇവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരം. രാവിലെ 9 മുതൽ വൈകിട്ട് 5 മണി വരെയായിരുന്നു ഈ ഉപവാസ സമരം നിശ്ചയിച്ചിരുന്നത്. പക്ഷേ 10 മണിക്കാണ് ഇവിടെ ഉപവാസം ആരംഭിച്ചത്. 100 കണക്കിന് പ്രവർത്തകരുടെ അകമ്പടിയോടെ രാവിലെ ചപ്പാത്തിലെ പാലത്തിൽ നിന്നും പ്രകടനമായി എത്തിയാണ് അദ്ദേഹം മുല്ലപ്പെരിയാർ സമരസമിതിയുടെ സമരപന്തലിനോട് ചേർന്ന് തയ്യാറാക്കിയ പ്രത്യേക പന്തലിൽ പ്രാർത്ഥനാ യജ്ഞം ആരംഭിച്ചത്. അദ്ദേഹത്തോടൊപ്പം ജോസ് കെ മാണി എം പിയും ഇന്നിപ്പോൾ സത്യാഗ്രഹം അനുഷ്ഠിക്കുന്നുണ്ട്. കൂടാതെ കേരള കോൺഗ്രസിന്റെ ഒട്ടുമിക്ക MLA മാരും ഇവിടുത്തെ സമരപന്തലിൽ എത്തിയിട്ടുണ്ട്. ഈ സമരത്തിന് അല്ലെങ്കിൽ ഈ പ്രാർത്ഥനാ യജ്ഞത്തിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് 100 കണക്കിന് പ്രവർത്തകർ ഇപ്പോൾ ഈ വേദിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ചപ്പാത്ത പാലം ഏതാണ്ട് നിറഞ്ഞു കവിഞ്ഞിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. സമരപന്തലിൽ മുദ്രാവാക്യം മുഴക്കരുത് എന്ന് കെ എം മാണി പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാരണം ഇതൊരു സമരമല്ല, മറിച്ച് തമിഴ്നാടിന്റെ മനസ്സ് മാറ്റുന്നതിനുള്ള പ്രാർത്ഥനാ യജ്ഞം ആണ്. ഒരു മന്ത്രി എന്ന നിലയിൽ തനിക്ക് മാറിയിരിക്കാൻ ആവില്ല. 4 ജില്ലകളിലെയും അതുപോലെ 40 ലക്ഷത്തോളം ജനങ്ങളുടെയും ജീവനും സ്വത്തിനും ഭീഷണിയായി മുല്ലപ്പെരിയാർ ഡാം, 115 വർഷം പഴക്കമുള്ള മുല്ലപ്പെരിയാർ ഡാം നിലകൊള്ളുമ്പോൾ ഒരു മന്ത്രി എന്ന നിലയിൽ തനിക്ക് മാറിയിരിക്കാനാവില്ല. അതുകൊണ്ട് ഒരു പൗരൻ എന്ന നിലയിലും കേരള കോൺഗ്രസ് പാർട്ടി ചെയർമാൻ എന്ന നിലയിലുമാണ് താൻ ഇവിടെ പ്രാർത്ഥനാ യജ്ഞത്തിന് വന്നിരിക്കുന്നത് എന്നാണ് കെ എം മാണി വ്യക്തമാക്കിയത്. ഏതായാലും ഇന്ന് രാത്രി പ്രത്യേക മന്ത്രിസഭാ യോഗം മുല്ലപ്പെരിയാർ പ്രശ്നം ചർച്ച ചെയ്യുന്നുണ്ട്. ഈ ക്യാബിനറ്റ് യോഗത്തിൽ പങ്കെടുക്കാൻ പോകേണ്ടതുള്ളതുകൊണ്ട് ഇന്ന് വൈകിട്ട് 4 മണിയോടുകൂടി അദ്ദേഹം തന്റെ ഈ പ്രാർത്ഥനാ യജ്ഞം ഇവിടെ അവസാനിപ്പിക്കുമെന്നാണ് സൂചന. രഞ്ജിത്ത്. നന്ദി കിഷോർ. അഡ്വക്കേറ്റ് ജനറൽ കെ പി ദണ്ഡപാണി രാജിവെക്കാൻ തയ്യാറായില്ലെങ്കിൽ അദ്ദേഹത്തെ നിയമസഭയിൽ വിളിച്ചു വരുത്തണമെന്ന് പ്രതിപക്ഷ ഉപനേതാവ് കോടിയേരി ബാലകൃഷ്ണൻ ആവശ്യപ്പെട്ടു. എ ജി കോടതിയിൽ നടത്തിയ വിശദീകരണം ഏത് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണെന്നും വ്യക്തമാക്കണം. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കൂട്ടുത്തരവാദിത്തം നഷ്ടപ്പെട്ടതിന്റെ തെളിവാണ് മന്ത്രിമാരുടെ ഉപവാസമെന്നും കോടിയേരി പറഞ്ഞു. ഇതിലിപ്പോ ഈ സർക്കാരിന് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കൂട്ടുത്തരവാദിത്തം നഷ്ടപ്പെട്ടു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് രണ്ട് മന്ത്രിമാർ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തിന് വിരുദ്ധമായിട്ട് സത്യാഗ്രഹ സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി പറഞ്ഞത് മന്ത്രിമാർ പ്രത്യക്ഷ സമരപരിപാടികളിൽ പങ്കെടുക്കാൻ പാടില്ല എന്നാണ്. ആ നിർദ്ദേശത്തെ അവഗണിച്ചുകൊണ്ട് രണ്ട് മന്ത്രിമാർ സമരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് ഒരു അസാധാരണമായ സ്ഥിതിവിശേഷമാണ്. കേരളം മുല്ലപ്പെരിയാർ അണക്കെട്ട് തകർക്കാൻ ശ്രമിക്കുകയാണെന്ന് MDMK നേതാവ് വൈക്കോ ആരോപിച്ചു. പ്രശ്നം കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ രാഷ്ട്രീയ നേട്ടത്തിനായി ഉപയോഗിക്കുകയാണെന്നും വൈക്കോ പറഞ്ഞു. റിക്ടർ സ്കെയിലിൽ 7 വരെയുള്ള ഭൂചലനങ്ങളെ അതിജീവിക്കാൻ മുല്ലപ്പെരിയാറിന് കഴിയും. അണക്കെട്ടിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ സംസ്ഥാന പോലീസിന് കഴിയില്ലെന്നും അതുകൊണ്ട് സുരക്ഷാ ചുമതല CRPFനെ ഏൽപ്പിക്കണമെന്നും വൈക്കോ ദില്ലിയിൽ ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമ പ്രവർത്തകരാണ് വൈക്കോ ഇക്കാര്യങ്ങൾ പറഞ്ഞത്. മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കുന്നതിനെതിരെ കേരള തമിഴ്നാട് അതിർത്തിയിൽ കുമളിക്കടുത്ത് ഗൂഡല്ലൂരിൽ ഒരാൾ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. ഇയാളുടെ നില ഗുരുതരമാണ്. വിശദാംശങ്ങളുമായി ബിമൽ റോയി ചേരുന്നു. ബിമൽ റോയി, തമിഴ്നാട്ടിലും സമരം കൂടുതൽ ശക്തമാവുകയാണോ?
രഞ്ജിത്ത്, ഗൂഡല്ലൂരിൽ രാവിലെ 10 മണി മുതൽ പ്രക്ഷോഭം ശക്തമാക്കിയിരുന്നു. ഒവൈക്കോട് MDMK, പാട്ടാളി മക്കൾ കക്ഷി ഉൾപ്പെടെയുള്ള പാർട്ടികളാണ് സമരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. കേരളത്തിലേക്കുള്ള വണ്ടികളെല്ലാം സമരക്കാർ തടയുന്നുണ്ട്. അതുപോലെ തന്നെ കേരളത്തിൽ നിന്ന് വരുന്ന വണ്ടികളും സമരക്കാർ തടയുന്നുണ്ട്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെയും പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദന്റെയും കോലങ്ങൾ സമരക്കാർ കത്തിച്ചു. ഇതിനിടെയാണ് ഒരാൾ തീ കൊളുത്തി ആത്മഹത്യക്ക് ശ്രമിച്ചത്. 25 വയസ്സുകാരനായ സെൽവ പാണ്ഡിയാണ് തീ കൊളുത്തി ആത്മഹത്യക്ക് ശ്രമിച്ചതെന്ന് പോലീസ് അറിയിച്ചു. ഇദ്ദേഹത്തെ പരിക്കുകളോടെ സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. സമരത്തെ തുടർന്ന് ഗൂഡല്ലൂരിൽ ഇന്നും നാളെയും സർക്കാർ വിദ്യാലയങ്ങൾക്കെല്ലാം അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. രഞ്ജിത്ത്, നന്ദി. വിമൽ, ജനങ്ങൾ പ്രതിഷേധിച്ചു, ടോൾ വേണ്ടെന്ന് വെച്ചു. ഇടപ്പള്ളി മണ്ണൂത്തി ദേശീയപാതയിൽ ടോൾ പിരിവ് താൽക്കാലികമായി നിർത്തിവെക്കാൻ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. ടോൾ പിരിവ് സംബന്ധിച്ച ജനങ്ങളുടെ പരാതികൾ ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി യോഗം വിളിക്കും. ഇന്നലെ അർദ്ധരാത്രി മുതലാണ് ടോൾ പിരിക്കാനായി കരാറുകാരായ ഗുരുവായൂർ ഇൻഫ്രാസ്ട്രക്ചർ പ്രൈവറ്റ് ലിമിറ്റഡ് തീരുമാനിച്ചിരുന്നത്. ഇന്നലെ രാത്രിയിൽ പ്രതിഷേധവുമായി എത്തിയ CPML പ്രവർത്തകർ ടോൾ ബൂത്തുകളും കമ്പ്യൂട്ടറുകളും നശിപ്പിച്ചിരുന്നു. ടോൾ പിരിവിനായുള്ള ഉദ്ഘാടനം കഴിഞ്ഞുവെങ്കിലും CPM DYFI പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയതോടെ ടോൾ പിരിവിൽ നിന്നും കരാറുകാർ പിന്മാറി. സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ പുതുക്കാട് മണ്ഡലത്തിൽ ഇന്ന് ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. രാവിലെ മുതൽ വിവിധ സംഘടനകൾ ആമ്പലൂരിലുള്ള ടോൾ ബൂത്തിലേക്ക് പ്രതിഷേധ പഠനവുമായി എത്തി. പ്രശ്നത്തിൽ അടിയന്തരമായി ഇടപെടണമെന്ന് പുതുക്കാട് MLA പ്രൊഫസർ C. രവീന്ദ്രനാഥ് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി കളക്ടർക്ക് നിർദ്ദേശം നൽകിയത്. അതുകൊണ്ട് ഇനി ഒരു ചർച്ച ഉണ്ടാകുന്നവരെ, മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചർച്ച ഉണ്ടാകുന്നതുവരെ NH 47 പാലിയേക്കരയിലെ ടോൾ പ്ലാസയിലെ പിരിവ് ഉണ്ടാവില്ല, അത് നിർത്തിവെച്ചിരിക്കുന്നു. നിലവിലുള്ള ടോൾ നിരക്കുകളിൽ ഇളവുകൾ വരുത്തുക, ടോൾ ബൂത്തിന്റെ 10 കിലോമീറ്റർ ചുറ്റളവിൽ താമസിക്കുന്നവരെ ടോളിൽ നിന്നും ഒഴിവാക്കുക, സിഗ്നൽ ലൈറ്റുകൾ സ്ഥാപിക്കുക എന്നിവയാണ് സമരസമിതി മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ. ഏഷ്യാനെറ്റ് ന്യൂസ്, തൃശൂർ. റീറ്റെയിൽ രംഗത്ത് വിദേശ നിക്ഷേപം അനുവദിക്കാനുള്ള തീരുമാനം തൽക്കാലം നടപ്പാക്കില്ലെന്ന് പ്രതിപക്ഷത്തിന് സർക്കാർ ഉറപ്പ് നൽകി. ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് സുഷമ സ്വരാജിന് ധനമന്ത്രി പ്രണബ് മുഖർജിയാണ് ഈ ഉറപ്പ് നൽകിയത്. തീരുമാനം മരവിപ്പിച്ചാൽ പാർലമെന്റ് നടപടികളുമായി സഹകരിക്കാമെന്ന് പ്രതിപക്ഷം ഉറപ്പ് നൽകിയിട്ടുണ്ട്. പാർലമെന്റിൽ ഇത് സംബന്ധിച്ച് സർക്കാർ പ്രഖ്യാപനം നടത്തും. പാർലമെന്റിൽ ചർച്ച നടത്തി സമവായമുണ്ടായ ശേഷമേ നടപടികളുമായി മുന്നോട്ട് പോകൂ എന്ന് ഉറപ്പാണ് സർക്കാർ നൽകിയിരിക്കുന്നത്.